ഹായ് ഗൈസ്, തിരിച്ചു വന്നിരിക്കുന്ന വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോവുക മൈക്രോഫോൺ സൗണ്ട് ടെസ്റ്റ്. ആപ്പിളിന്റെ എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജനറേഷന്റെ ഇതിനെ നമ്മൾ ഡിഫറെന്റ് സിനാരിയോസിൽ യൂസ് ചെയ്ത് നോക്കും. ഇതിന്റെ മൈക്രോഫോൺ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ്? ഇതിപ്പം ഞാൻ എന്റെ സ്റ്റുഡിയോയിൽ ഇരിക്കുവാണ്, വിൻഡോ ഓപ്പൺ ആണ്, ഇവിടുന്ന് ഒത്തിരി ഒച്ച വെളിയിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ ഫാൻ ഫുൾ ഞാൻ വെച്ചിട്ടുണ്ട്, കാറ്റിന്റെയും ഒച്ച വരുന്നുണ്ടായിരിക്കും. ഇത് ബേസിക്കലി നിങ്ങളുടെ വീടിന്റെ അകത്തുള്ള സൗണ്ട് ആണ്. ഈ വീഡിയോയിൽ കേൾക്കുന്ന എല്ലാ സൗണ്ട് ഈ എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജനറേഷന്റെ മൈക്ക് നിന്നാണ് വരുന്നത്. അപ്പൊ ഞാൻ കാണിക്കാം, വരുന്നത് ഇപ്പം നിങ്ങൾക്ക് സ്വയം ഡിസൈഡ് ചെയ്യാം. ഇതിന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് നല്ലതാണോ അല്ലയോ, കാരണം ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇത് 26,000 ഹെഡ്ഫോൺസ് ആണ്, ഇയർഫോൺസ് ആണ്. അത്ര കാശ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് മൈക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്, അത് ഈ വീഡിയോയിൽ ടെസ്റ്റ് ചെയ്യാം. എന്നാൽ ഇപ്പം വെളിയിൽ പോവാം, ടെസ്റ്റ് ചെയ്യാം, ടെസ്റ്റ് ചെയ്ത് തിരിച്ചു വന്നിട്ട് പിന്നെ സംസാരിക്കാം എന്തായിരുന്നു റിസൾട്ട് എന്ന്. എന്നാൽ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പം ഹെൽമെറ്റ് ഇടാതെ, ഈ സിനാരിയോയിൽ ഒത്തിരി കാറ്റുണ്ട്. ഹോപ്പ്ഫുള്ളി എന്റെ ഒച്ച ക്ലിയർ ആണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് പവറും വരണം. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. ബൈക്ക് ഓടിക്കുമ്പം പക്ഷേ ബൈക്ക് ഒപ്പം കിട്ടാൻ, ഈ സിനാരിയോയിൽ കാറ്റിന്റെ അത്ര പ്രോബ്ലം ഇല്ല. കാരണം നമ്മുടെ കാറ്റിനോ അകത്ത് പോകാൻ സാധിക്കുന്നു. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കുറച്ചൊക്കെ വരുന്നുണ്ട്. ഹോപ്പ്ഫുള്ളി എൻ്റെ വെച്ചാൽ ക്ലിയർ ആണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതലൊന്നും സാധിക്കില്ല. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പം ഹെൽമെറ്റ് ഇട്ടിട്ട് പക്ഷേ വൈസർ ക്ലോസ് ആക്കിയിട്ട്, ഈ സിനാരിയോയിൽ വെളിയത്തെ ഒച്ച കുറച്ചൊക്കെ വരുന്നുണ്ടായിരിക്കും. പക്ഷേ കാറ്റ് വരുന്നില്ലായിരിക്കും, കാരണം ഹെൽമെറ്റ് തന്നെ കാറ്റിനെ ബ്ലോക്ക് ആക്കുക. ഹോപ്പ്ഫുള്ളി എൻ്റെ ഒച്ച ക്ലിയർ ആണ്. ഈ സിനാരിയോയിൽ എക്കോ ഒരു വലിയ പ്രോബ്ലം ആണ്. സ്പെഷ്യലി നോയ്സ് ക്യാൻസലിങ് ഹെഡ്ഫോൺസിൽ എക്കോ ഒത്തിരി വരും ക്ലോസ് ഹെൽമെറ്റ് സിനാരിയോയിൽ. ഹോപ്പ്ഫുള്ളി എൻ്റെ ഒച്ച ക്ലിയർ ആണ്, കൂടുതൽ എക്കോ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പം നമ്മൾ വെള്ളത്തിൻ്റെ സൗണ്ട് ടെസ്റ്റ് ചെയ്യുവാണ്, വാട്ടർ സൗണ്ട് ടെസ്റ്റ്. ഇപ്പം ഞാൻ സീഡിങ്സ് മാളിന്റെ വെളിയിൽ വാട്ടർ ഫൗണ്ടൻസ് അവിടെ നിൽക്കുകയാണ്. ഇവിടെ 70 വാട്ടർ ഫൗണ്ടൻസ് ഉണ്ട്. ഇവിടെ ഒത്തിരി വെള്ളത്തിന്റെ സൗണ്ട് ഉണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് എന്റെ ഒക്കെ ക്ലീനിൽ കേൾക്കാൻ പറ്റുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിംഗ് അല്ല. ഇപ്പൊ നമ്മൾ ട്രാഫിക് സൗണ്ട് ടെസ്റ്റ് ചെയ്യുവാണ്. ഇവിടെ ഞാൻ സീസൺസ് മാളും അന്നോറ മാളിന്റെ വെളിയിൽ നിൽക്കുവാണ്. ഇവിടെ ഒത്തിരി ട്രാഫിക് ഉണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എന്റെ ഒച്ച ക്ലിയർലി കേൾക്കാൻ പറ്റുന്നു. പിന്നെ ട്രാഫിക്കിന്റെ സൗണ്ട് കൂടുതൽ ഓവർ പവറിംഗ് അല്ല. എന്നാൽ ഇതാണ് നിങ്ങൾക്ക് സൗണ്ട് കിട്ടാൻ പോകുന്നത്. നിങ്ങൾ സ്കൂൾ ബോർഡിലാണെങ്കിലും മോളിലാണെങ്കിലും ഇവിടെ ഒത്തിരി ഒച്ചയുണ്ട്, ഒത്തിരി സൗണ്ട് വരുന്നുണ്ട്. ആൾക്കാരുടെ സൗണ്ട്, പിന്നെ മെഷീൻസിൻ്റെ സൗണ്ട്, പിന്നെ ടി വിയുടെ സൗണ്ട്, മ്യൂസിക് സിസ്റ്റിൻ്റെ സൗണ്ട്. ഹോപ്പ്ഫുള്ളി എൻ്റെ ഒച്ച ക്ലിയർ ആണ്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കൂടുതൽ ഓവർ പവറിംഗ് അല്ല. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞു. ഇപ്പം സൗണ്ട് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിൻ്റെ മൈക്രോഫോൺ ക്വാളിറ്റി എത്ര നല്ലതാണെന്ന്. ബേസിക്കലി എനിക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് ഞാൻ ആവറേജും പറയില്ല, ഇത് ബിലോ ആവറേജ് സൗണ്ടാണ് മൈക്രോഫോണിൻ്റെ. ബേസിക്കലി ഞാൻ ഏത് സിറ്റുവേഷനിൽ യൂസ് ചെയ്താലും എനിക്ക് ഇതിൻ്റെ ഒച്ച ഇഷ്ടപ്പെട്ടില്ല. വെളിയിലത്തെ എല്ലാ ഒച്ച ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ഇത് എൻ്റെ ഞാൻ റീസെൻ്റ്ലി ഒത്തിരി എക്സ്പെൻസീവ് ഇയർഫോൺസിൽ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഫോൺ കോൾസിന് വേണ്ടിയിട്ട് അത്ര അവർ ടാർഗറ്റ് ചെയ്യുന്നില്ല. അവർ ബേസിക്കലി ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സൗണ്ടിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കേൾക്കുന്ന സൗണ്ടിന് വേണ്ടിയിട്ടാണ്. സോ ബേസിക്കലി എയർപോഡ്സ് ഇട്ട് ഞാൻ വെളിയിൽ പോയാൽ എനിക്ക് വെളിയിലത്തെ ഒച്ച വേണ്ട, എനിക്ക് വേണ്ടിയിട്ട് ഇത് നല്ല ഒരു ഇയർഫോൺ ആണ്. പക്ഷേ ഞാൻ ഫോൺ കോൾ എടുക്കുമ്പം വെളിയിലത്തെ ഒച്ച ഇത് അവർക്ക് തരും, അതൊരു പ്രോബ്ലം ആണ്.
അത് ഞാൻ ഒത്തിരി എൻ്റെ പ്രീവിയസ് ടെസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ഞാൻ ഒത്തിരി എക്സ്പെൻസീവ് ഇയർഫോൺസിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലും സെയിം പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഒച്ചയാണെങ്കിൽ വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നല്ല ഒച്ച ഇല്ലായിരിക്കും. അത് ഇപ്പം ഞാനൊന്നും പറയാൻ പറ്റില്ല. ഇത് ഒരു 26,000 ഇയർഫോൺ ആണ്. 26,000 നിങ്ങൾക്ക് നല്ല ഫോൺ കോൾ എടുക്കാൻ പറ്റില്ല. പക്ഷേ പാട്ട് കേൾക്കണമെങ്കിൽ എക്സലന്റ്. വെളിയത്തെ നിങ്ങൾ കറങ്ങുമ്പം നിങ്ങൾക്ക് വെളിയത്തെ ഒച്ച വേണ്ടെങ്കിൽ എക്സലന്റ്. നിങ്ങൾക്ക് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പം, റണ്ണിംഗ് ഒക്കെ ചെയ്യുമ്പം ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കണമെങ്കിൽ ഇവിടെ ആംബിയൻ സൗണ്ട് ഓപ്ഷനും ഉണ്ട്. അതിനു വേണ്ടിയിട്ടും ഇത് എക്സലന്റ് ആണ്. പക്ഷേ ഫോൺ കോളിന് വേണ്ടി ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യില്ല. വേറെ ഒത്തിരി ഇയർഫോൺസ് ഉണ്ട് ഫോൺ കോൾ സ്പെസിഫിക്. അവിടെ ഫോൺ കോളിന്റെ സൗണ്ട് ക്വാളിറ്റി ഒത്തിരി നല്ലതായിരിക്കും. പക്ഷേ നമ്മൾക്ക് കേൾക്കുന്ന സൗണ്ട് അത്ര നല്ലതല്ലായിരിക്കും. അതൊരു കോംപ്രമൈസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യണം, നിങ്ങൾക്ക് ഫോൺ കോളിന് വേണ്ടിയിട്ട് വേണോ അല്ലെങ്കിൽ സ്വയം കേൾക്കാനായിട്ട് നല്ല സൗണ്ട് വേണോ. പിന്നെ സെക്കൻഡ് ഫാക്ടർ ആണ്, നിങ്ങളുടെ അടുത്ത് ആപ്പിൾ ഡിവൈസ് ഉണ്ടെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷൻ ആണ്. ആപ്പിൾ ഡിവൈസ് ഇല്ലെങ്കിൽ പിന്നെ വേറെ ഒത്തിരി ഓപ്ഷൻ ഉണ്ട്. എൻ്റെ ഈ സോണിയുടെയും ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇത് സോണിയുടെ ബെസ്റ്റ് നോയ്സ് കാൻസലിംഗ് ഇയർഫോൺസ് ആണ്. ഇതും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ആൻഡ്രോയിഡും പിന്നെ ആപ്പിളിലും ഓടും. പക്ഷേ ആപ്പിൾ ഡിവൈസ് ആണെങ്കിൽ ആപ്പിളിൻ്റെ എയർപോഡ്സ് ആണ് ബെസ്റ്റ്. ഇതിൻ്റെ ആർക്കിടെക്ചറിന് വേണ്ടി സ്പെഷ്യലി എൻ്റെ അടുത്ത് മാക്ബുക്ക് ഉണ്ട്, ഐപാഡ് ഉണ്ട്, പിന്നെ ആപ്പിളിൻ്റെ ഫോൺ ഉണ്ട്. എല്ലാത്തിലും ഇത് സീംലെസ്ലി കണക്ട് ആവും. ഇത് ഒരു ഡിവൈസിൽ കണക്ട് ചെയ്താൽ ബാക്കി എല്ലാത്തിലും ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. ഇപ്പം ഞാൻ ഇവിടുന്ന് മാറിയിട്ട്, ഐപാഡിൽ നിന്ന് മാറിയിട്ട് എൻ്റെ ഫോണിൽ പോയിട്ട് എന്തെങ്കിലും പാട്ട് കേട്ടാൽ ഇത് ഓട്ടോമാറ്റിക്കലി അവിടെ ട്രാൻസ്ഫർ ആവും. എൻ്റെ മാക്ബുക്കിൽ പോയാൽ ഇത് ഓട്ടോമാറ്റിക്കലി മാക്ബുക്കിൽ പോവും. എനിക്ക് ചേഞ്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്, സിരിയുടെ ഓട്ടോമാറ്റിക് സിരി ഫീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെടുത്താലാണ് ബെറ്റർ. പക്ഷേ അത് വേണ്ടെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഹെഡ്ഫോൺ എടുക്കാം. എൻ്റെ ചാനലിൽ ഒത്തിരി ഹെഡ്ഫോൺസിൻ്റെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. എൻ്റെ ഇൻസ്റ്റാഗ്രാമും എൻ്റെ ബാക്കി എല്ലാ ഇൻഫർമേഷനും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ എൻഡിലും കാണും. പിന്നെ സെയിം വീഡിയോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ കാണണമെങ്കിൽ വേറെ രണ്ട് ചാനലുണ്ട്. അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇടാം. മാത്രമേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരുമായിരുന്നു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.